ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിൽ ഒരു അടിപൊളി മീൻകറിയാണ്. വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു മീൻകറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉലുവ, ലേശം ഉലുവ വേണം, പെൻസ് പുളി, കുടംപുളി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് സാധാരണ പുളിയേ ഉള്ളൂ, സോ അത് കുറച്ചെടുക്കുക. പിന്നെ ഒരു തക്കാളി, നാല് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ ഒരു സവാള അരിഞ്ഞത്. ഇനി വേണ്ടത് അരപ്പിനുള്ള ഐറ്റംസാണ്: തേങ്ങ, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. നമ്മുടെ മെയിൻ ഐറ്റം എടുത്തില്ല, മീനാണ് നമ്മുടെ മെയിൻ ഐറ്റം. അയിലയാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാം. സോ അരയ്ക്കാനുള്ള നമ്മുടെ ജാറിലേക്ക് മാറ്റി ഇനി ഒന്ന് അരച്ചെടുക്കാം. നല്ല മൈ പോലെ അരച്ചെടുക്കണം, നല്ല മിനുസമായിരിക്കണം. ഇനി നമുക്ക് മൺചട്ടി ചൂടാകാൻ വയ്ക്കാം. അത്യാവശ്യം ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ദെൻ അതിലോട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ആദ്യം ഉലുവയാണ് ഇടേണ്ടത്. ഉലുവ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്ത ശേഷം അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ലേശം കുറച്ച് കറിവേപ്പില ബാക്കി വയ്ക്കണം, നമുക്ക് അവസാനം ആവശ്യമുണ്ട്. കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് വലിയ ഉള്ളി, അതായത് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക്, അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മൈ പോലെ, അതായത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. സോ അരപ്പ് നല്ലപോലെ ചേർത്ത് ഇളക്കുക. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത പുളി നല്ലപോലെ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഇട്ടുകൊണ്ട് തന്നെ പുളിവെള്ളം ലേശം ഒഴി കൊടുത്താൽ മതി. അധികം ഒഴിച്ചു കഴിഞ്ഞാൽ പുളി കൂടും. നമ്മൾ ആദ്യം മസാലയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല, സോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ചാറൊന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ചേർത്ത് ഒന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. മൺചട്ടിയിൽ വെച്ച് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഒക്കെ കറക്റ്റ് ആയിട്ടില്ലെന്ന്. അപ്പോൾ നമുക്ക് ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രേവിയൊക്കെ കറക്റ്റാണ്. നമുക്കിതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മൺചട്ടിയിലുണ്ടാക്കിയ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും.